അസ്സലാം വലൈക്കും ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് കാണാനും നല്ല ഭംഗിയായിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ര സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 3 teaspoon കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 teaspoon പെപ്പർ പൗഡറും 1/2 teaspoon ഗരം മസാലപ്പൊടിയും. ഇവയെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ലെമൺ ജ്യൂസ്, ഒരു 1/2 lemon ആണ് ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 minutes ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആ 10 minutes ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം കേട്ടോ. ഇതൊന്നൊരു 10 minutes മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു പാനിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഈ ചിക്കൻ ഒരു 10 minutes കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മസാല വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ചെറിയതായിട്ടൊന്ന് കളറ് മാറ്റിയെടുക്കാം. വല്ലാണ്ട് മുരിഞ്ഞ് ബ്രൗൺ കളറാവൊന്നും വേണ്ട, ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡൊന്ന് ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 sides നമുക്കിത് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയും, നമുക്ക് മെയിനായിട്ട് വേണ്ട ബീട്രൂട്ടാണ്, ബീട്രൂട്ടൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക, സവാളയൊക്കെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ 2 sides ഒന്ന് ചെറുതായി മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. മാറ്റിയതിന് ശേഷം ഈ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ സവാളയൊക്കെ വാറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ചെറിയ സവാള ഒരെണ്ണിട്ടിട്ട് അതിലിട്ട് വാറ്റിയെടുക്കുന്നത്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ. അത് ഇതിലിട്ടിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ളതാണ്, അപ്പം ഇതിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലും ഒരു 3-4 പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വാറ്റാം. അപ്പോൾ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1/4 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് വഴറ്റിക്കൊടുക്കുക. അതിൻ്റെ ആ റോസ് മെല്ലൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്കൊരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നു വെച്ചാൽ 1/2 kg ചിക്കൻ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യട്ടോ. എനിക്ക് ആ തക്കാളി അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ട് മൂടി വെച്ചൊന്ന് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് 1 teaspoon മുളക് പൊടി, 1/4 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിക്കൊടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു റോസ് മെല്ലൊക്കെ പോയതിന് ശേഷം അതിലേക്ക് 1/2 teaspoon പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബീട്രൂട്ടാണ്. ആ ബീട്രൂട്ട് ഒരു വലിയ ബീട്രൂട്ടിൻ്റെ 1/2 ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബീട്രൂട്ടിന് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വയ്ക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുക, ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളൊന്ന് മൂടി വെച്ച് ബീട്രൂട്ട് ഒന്ന് 1/4 വേവാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതൊന്ന് 1/4 വേവായതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ നന്നായി അതിൽ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് ചിക്കനിൽ, ചിക്കൻ ഓൾറെഡി പൊരിച്ചെടുത്തതാണ്, എന്നാലും ചിക്കനിൽ ഈ ബീട്രൂട്ടിൻ്റെ ഒരു കളറും നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ടും വെന്ത് കിട്ടും, ചിക്കനും ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് അങ്ങനെ നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടൊന്ന് സെർവ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ചിക്കൻ അടിപൊളി ടേസ്റ്റാണ്. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനും പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.